ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സശ്മിര. ഞാൻ രശ്മി. നമ്മളിന്ന് നോക്കുന്നത് രസതന്ത്രം നിത്യജീവിതത്തിൽ എന്നൊരു ടോപ്പിക് ആണ്. നമ്മുടെ കേരള PSC 10th ലെവൽ പ്രിലിംസിന്റെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക് ആണിത്. ആൻഡ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ SERT പാഠപുസ്തകവും അതോടൊപ്പം തന്നെ മുൻവർഷ ചോദ്യങ്ങളും കൂടെ സമഗ്രമായി നോക്കുന്ന ഒരു സെഷൻ ആണ് ചെയ്യുന്നത്. ഈ സെഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ അറിയിക്കേണ്ടതാണ്. താഴെ കമന്റ് ബോക്സിലോ ഓർ നമ്മുടെ ടെലിഗ്രാം ചാനലോ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ആവുന്നതാണ്. നമ്മൾ ഇതുവരെയും കവർ ചെയ്തിട്ടുള്ള പ്രിലിംസിന്റെ എല്ലാ ടോപ്പിക്കും താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോന്നായി കാണുക, അതോടൊപ്പം തന്നെ അതിന്റെ അനുബന്ധമായ ടെസ്റ്റുകളും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് നോക്കാം, പാഠപുസ്തകത്തിലൂടെ ഒരു യാത്ര നടത്താം. ആദ്യം നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത് ഈ ഭാഗത്ത് സോപ്പിൽ നിന്നുമാണ്. അതായത് സോപ്പിന്റെ നിർമ്മാണ പ്രക്രിയ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സാപ്പോണിഫിക്കേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. സോപ്പിന്റെ നിർമ്മാണ പ്രക്രിയയാണ് സാപ്പോണിഫിക്കേഷൻ എന്നറിയപ്പെടുന്നത്. സോപ്പ് നിർമ്മാണത്തിൽ ആൽക്കലിയായി ഉപയോഗിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡോ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡോ ആണ്. ഡിപ്പെൻഡിങ് ഓൺ വാഷിംഗ് സോപ്പാണോ ബാത്തിങ് സോപ്പാണോ എന്നതനുസരിച്ചാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണോ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ബാത്തിങ് സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ലവണം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് KOH പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. നമുക്കറിയാം OH ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കലൈൻ നേച്ചറാണ്, ബേസിക് നേച്ചറാണ്, ബേസിക സ്വഭാവമുള്ളതാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ബാത്തിങ് സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ലവണം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കുന്ന പ്രക്രിയ സാൾട്ടിങ് ഔട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഈ പ്രോസസ്സിന്റെ പേര് മുന്നേ ചോദിച്ചിട്ടുണ്ട്. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കുന്ന ആ പ്രോസസ്സ് അറിയപ്പെടുന്നത്, അതായത് ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് കേട്ടോ സോൾട്ടിങ് ഔട്ട് എന്ന് പറയുന്നത്. ഈ സോൾട്ടിങ് ഔട്ട് ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ് സോൾട്ട് ഇടുകയാണ് ചെയ്യുന്നത്? സോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഡിയം ക്ലോറൈഡ് NaCl, സോഡിയം ക്ലോറൈഡ് സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് സോഡിയം ക്ലോറൈഡ് ആണ്. ഓക്കെ, സോപ്പ് നിർമ്മാണത്തിൽ ലഭിക്കുന്ന ഉപോൽപ്പന്നം ഏതാണ്? അത് ഗ്ലിസറിൻ ആണ്. ബൈ പ്രൊഡക്റ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലിസറിൻ ആണ്. സോപ്പിന്റെ ഗുണനിലവാരം അളക്കുന്ന ഘടകമാണ് TFM ടോട്ടൽ ഫാറ്റി മാറ്റർ എന്ന് പറയുന്നത്. ISI മാനദണ്ഡം അനുസരിച്ച് ഫസ്റ്റ് ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ TFM എന്ന് പറയുന്നത് 76% ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ TFM എന്ന് പറയുന്നത് 70%. തേർഡ് ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ TFM എന്ന് പറയുന്നത് 60%. ബേബി സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഒലീവ് ഓയിൽ ആണ്. ഈ ചോദ്യം അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ബേബി സോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഒലീവ് ഓയിൽ ആണ്. വാഷിംഗ് സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ലവണം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഷിംഗ് സോപ്പിലുള്ളത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്, NaOH ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് വാഷിംഗ് സോപ്പില്. ബാത്തിങ് സോപ്പില് KOH പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. സോപ്പ് സുതാര്യമാക്കാൻ ചേർക്കുന്ന പദാർത്ഥങ്ങളാണ് ഗ്ലിസറോള് അല്ലെങ്കിൽ ആവണക്കെണ്ണ അങ്ങനെയുള്ളതെല്ലാം സോപ്പിന് ട്രാൻസ്പെറൻസി കൈവരിക്കാനായിട്ട് ആഡ് ചെയ്യുന്ന അഡിറ്റീവ്സ് ആണ് ഗ്ലിസറോളും ആവണക്കെണ്ണയും. അടുത്തത് ഡിറ്റർജന്റ് ആണ്. സോപ്പിനെ പോലെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥമാണെന്ന് നമ്മൾ പറഞ്ഞു. ഡിറ്റർജന്റിന്റെ ശരിക്കും കഠിന ജലത്തിലാണ് പ്രവർത്തിക്കുന്നത്. അരോമാറ്റിക് ആലിഫാറ്റിക് സൾഫോണിക് ആസിഡ്സ് സോഡിയം ലവണങ്ങളുമായി പ്രവർത്തിച്ചിട്ടാണ് ഡിറ്റർജന്റുകൾ നിർമ്മിക്കുന്നത്. ജലത്തിന്റെ സ്ഥിരകാഠിന്യം ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്നു, ഇത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ജലത്തിന്റെ സർഫസ് ടെൻഷൻ കുറയ്ക്കാനായിട്ട് ഡിറ്റർജന്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഡിറ്റർജന്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഭയങ്കര കൊഹിസീവ് ഫോഴ്സ് ഉണ്ട്. ആ കൊഹിസീവ് ഫോഴ്സിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഡിറ്റർജന്റ് ആണ് എന്നെല്ലാം നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം കേട്ടോ. അടുത്തത് റബ്ബറാണ്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഇലാസ്തികതയുള്ള പോളിമറാണ് ഏത്? റബ്ബർ എന്ന് പറയുന്നത്. സ്വാഭാവിക റബ്ബറിന്റെ അടിസ്ഥാന ഘടകം ഏത്? മുൻവർഷം ചോദിച്ചൊരു ചോദ്യമാണ്. ഐസോപ്രീൻ ആണ്. സ്വാഭാവിക റബ്ബറിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഏതാണ്? ഐസോപ്രീൻ ആണ്. സ്വാഭാവിക റബ്ബറിനെ ലയിപ്പിക്കുന്ന ദ്രാവകം ഏതാണ്? ടർപ്പൻടൈൻ ആണ് സ്വാഭാവിക റബ്ബറിനെ ലയിപ്പിക്കുന്ന ദ്രാവകം എന്ന് പറയുന്നത്. വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന റബ്ബർ ഏതാണ്? നിയോപ്രീൻ ആണ് വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന റബ്ബർ. ടയർ ചെരുപ്പുകൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ റബ്ബർ ആണ് സ്റ്റെറിൻ എന്ന് പറയുന്നത്. സൾഫറിനെ റബ്ബറുമായി ചേർക്കുന്ന ആ പ്രോസസ് ആണ് വൾക്കനൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൾക്കനൈസേഷൻ കണ്ടുപിടിച്ചത് ചാൾസ് ഗുഡിയർ ആണ്. റബ്ബറിനെ സൾഫറിനെ റബ്ബറുമായി ചേർത്ത് ഘനീഭവിക്കാനായിട്ട് സോളിഡിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റബ്ബറിൽ സൾഫർ ആഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് വൾക്കനൈസേഷൻ എന്ന് പറയുന്നത്. വെള്ളമൊഴിക്കാൻ ഉപയോഗിക്കുന്ന ഹോസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ റബ്ബർ ഏതാണ് എന്നതൊരു മുൻവർഷ ചോദ്യമാണ്. തയോകോൾ എന്നാണ് ആ റബ്ബറിന്റെ പേര്. ആർട്ടിഫിഷ്യൽ റബ്ബേഴ്സ് ഡെവലപ്പ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ ഈട് നിൽക്കാനായിട്ട് ലോ കോസ്റ്റില് ഹൈലി എഫിഷ്യൻ്റ് ആയി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആർട്ടിഫിഷ്യൽ റബ്ബർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ വെള്ളമൊഴിക്കാൻ ഉപയോഗിക്കുന്ന ഹോസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ റബ്ബറാണ് തയോകോൾ എന്ന് പറയുന്നത്.
ഇനി വൾക്കനൈസേഷൻ ഓഫ് റബ്ബർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, 3 മുതൽ 5% വരെ സൾഫർ ആണ് അവിടെ ആഡ് ചെയ്യുന്നത്. നാച്ചുറൽ റബ്ബറിലേക്ക് 3-5% സൾഫർ ആണ് നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നത്. അടുത്തത് പ്ലാസ്റ്റിക് ആണ്. പോളിമറീകരണം എന്ന പ്രോസസ്സ് വഴി ആർട്ടിഫിഷ്യൽ ആയിട്ട് നിർമ്മിച്ചെടുക്കുന്ന രാസ ശൃംഖലകളാണ് പ്ലാസ്റ്റിക്കിലെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ പ്ലാസ്റ്റിക്കുകളും പോളിമറുകളാണ് എങ്കിലും എല്ലാ പോളിമറും തിരിച്ച് പ്ലാസ്റ്റിക് ആണ് എന്ന് പറയാനാകില്ല. അങ്ങനെയല്ല, ശരീരത്തിനകത്ത് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളെ വിളിക്കുന്ന പേര്, അതിനൊരു പ്രത്യേക പേരുണ്ട്, ബയോമെഡിക്കൽ പ്ലാസ്റ്റിക് എന്നാണ്. ബയോമെഡിക്കൽ പ്ലാസ്റ്റിക് എന്നാണ് ശരീരത്തിനകത്ത് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിനെ വിളിക്കുന്ന പേര്. പ്ലാസ്റ്റിക് കത്തുമ്പോൾ പുറത്തു വരുന്ന വിഷവാതകം ഡയോക്സിൻ ആണ് പ്ലാസ്റ്റിക് കത്തുമ്പോൾ പുറത്തു വരുന്ന വിഷവാതകം. പ്ലാസ്റ്റിക് ക്ലോറോഫോമിൽ ലയിക്കുന്നു. ഇത് മുന്നേ ഒരിക്കൽ ചോദിച്ച ചോദ്യമാണ്, പ്ലാസ്റ്റിക് ലയിക്കുന്നത് എന്തിലാണ് എന്നുള്ളത്. ക്ലോറോഫോമിൽ ലയിക്കുന്നു. ചൂട് തട്ടിയാൽ മൃദുവാകുകയും തണുത്താൽ ഉറക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകൾക്ക് ഒരു പേരുണ്ട്, തെർമോപ്ലാസ്റ്റിക് എന്നാണ് അവർ അറിയപ്പെടുന്നത്. ചൂടാക്കുമ്പോൾ സോഫ്റ്റ് ആകും, തണുത്താൽ ഉറക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് പോളിത്തീൻ, PVC, നൈലോൺ. ഈ തെർമോപ്ലാസ്റ്റിക്കിനും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിനും എക്സാമ്പിൾസ് ആണ് കൂടുതലും ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ പോളിമേഴ്സിന്റെ ആ ഫാമിലിയെ കുറിച്ചാണ് ഈ പറയുന്നത്. രണ്ട് തരം പോളിമർ ഉണ്ട്, തെർമോസെറ്റിംഗും ഉണ്ട് തെർമോപ്ലാസ്റ്റിക്കും ഉണ്ട്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്താണ്? മെൽറ്റ് ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റില്ല, തെർമോപ്ലാസ്റ്റിക് മെൽറ്റ് ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ തെർമോപ്ലാസ്റ്റിക്കിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. സെമി ക്രിസ്റ്റലൈനും ഉണ്ട്, അമോർഫസും ഉണ്ട്. അതിന്റെ ജസ്റ്റ് എക്സാമ്പിൾ മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ സെമി ക്രിസ്റ്റലൈൻ ആണ് എങ്കിൽ അതിന് പോളിയത്തിലീൻ, നമ്മുടെ പെറ്റ് ബോട്ടിൽസ് ഇല്ലേ, PET എഴുതിയിട്ടുള്ള ബോട്ടിൽസ്, പെറ്റ് ബോട്ടിൽസ്, നൈലോൺ, അതെല്ലാം തന്നെ സെമി ക്രിസ്റ്റലൈൻ ആണ്, അഥവാ സ്ട്രക്ചേർഡ് ആണ്. അമോർഫസ് എന്ന് പറയുമ്പോൾ വ്യക്തമായൊരു ആകൃതി, സ്ട്രക്ചർ ഇല്ലാത്ത തരമാണത്. പോളിസ്ട്രീൻ അല്ലെങ്കിൽ പോളി കാർബണേറ്റ് ഒക്കെയാണ്, അത് കുറച്ച് ഹയർ ലെവലാണ്. ഓർ റാദർ നിങ്ങൾ ഡിഗ്രി ലെവലൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്കും കാര്യമായിട്ട് നോക്കിയാൽ മതി. ആസ് ഓഫ് നൗ ഒരു പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബേസിക്കലി ആ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് പോയിന്റ്സ് മാത്രം നമ്മൾ ഈ ഭാഗത്ത് നോക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, ഒരിക്കൽ മാത്രം ചൂടാക്കി രൂപമാറ്റം വരുത്താൻ കഴിയുന്ന പ്ലാസ്റ്റിക്കുകളാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ബേക്കലൈറ്റ്. ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നതും ബേക്കലൈറ്റ് ആണ്. ബേക്കലൈറ്റിനും ടെറിലിനും ഇതിന് ഉദാഹരണങ്ങളായിട്ട് പറയാവുന്നതാണ്. തെർമോസെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വൺസ് ചൂടാക്കി ഒരു ഷേപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും അതിന്റെ ഷേപ്പ് മാറ്റി ഒരുക്കി എടുക്കാൻ പറ്റില്ല. തെർമോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വൺസ് ചൂടാക്കുമ്പോൾ അത് സോഫ്റ്റ് ആവും, ആൻഡ് അത് ഹാർഡ് ആയതിനു ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചൂടാക്കി വീണ്ടും അതിനെ രൂപമാറ്റാം. ഓക്കെ, അടുത്തത് നോക്കുന്നത് രസതന്ത്രവും ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ്. കീമോതെറാപ്പി, രാസവസ്തുക്കൾ ഉപയോഗിച്ച് രോഗചികിത്സ നടത്തുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്, കീമോതെറാപ്പി എന്ന് പറയുന്നത്. ക്യാൻസർ ട്രീറ്റ്മെന്റ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ആന്റിബയോട്ടിക്സ് എന്താണ്, ബാക്ടീരിയകൾ പോലെയുള്ള സൂക്ഷ്മജീവികളിൽ നിന്നും അവയിൽ നിന്ന് ഉത്പാദിപ്പിച്ച് രോഗവാഹികളായിട്ടുള്ള സൂക്ഷ്മാണുജീവികളെ നശിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസസ്, രാസപദാർത്ഥങ്ങളെയാണ് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ആംബിസിലിൻ അല്ലെങ്കിൽ അമോക്സിലിൻ ഒക്കെ ആന്റിബയോട്ടിക്സ് ആണ്. അടുത്തത് ആദ്യത്തെ ആന്റിബയോട്ടിക് ഏത് എന്നുള്ളതാണ്, ഒരുപാട് തവണ ചോദിച്ചൊരു ചോദ്യമാണ്. പെനിസിലിൻ ആണ് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് അത് കണ്ടെത്തിയത്. ആദ്യത്തെ ആന്റിബയോട്ടിക് ഏതാണ്, പെനിസിലിൻ ആണ്, അത് കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കുന്നത് ആന്റിസെപ്റ്റിക്കുകളാണ്. ശരീരത്തിന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന രോഗാണുവിന്റെ വളർച്ചയെ തടയുന്നവ ആന്റിസെപ്റ്റിക്സ് എന്ന് വിളിക്കുന്നു. അയഡിനും ഡെറ്റോളും എല്ലാം ആന്റിസെപ്റ്റിക്സ് ആണ്. അതിൽ അയഡിനെ കുറിച്ച് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു മുൻവർഷ ചോദ്യമുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ഒരു ബേർണാർഡ് കോർട്ടോയിസ്, അതായത് നമ്മളെ പീരിയോഡിക് ടേബിളുകൾ അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിന്റെ കഥ ആവിർഭാവം പറയുന്ന ആ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ബേർണാർഡ് കോർട്ടോയിസ് എന്ന പേരുള്ള ഒരു സയന്റിസ്റ്റിനെ കുറിച്ച്, ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം. 1811 അയഡിൻ വേർതിരിച്ചെടുക്കുന്നത് കേട്ടോ, ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. അയഡിൻ ആദ്യമായി 1811 വേർതിരിച്ചെടുക്കുന്നു ബേർണാർഡ് കോർട്ടോയിസ്. ഇനി ആന്റിപൈററ്റിക്സ് ആണ്. ആന്റിപൈററ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പനി മാറാനായിട്ട് അല്ലെങ്കിൽ ശരീരത്തിലെ ഊഷ്മാവ് സാധാരണ നിലയിലാക്കാനായിട്ട് ഉപയോഗിക്കുന്നവയെ ആന്റിപൈററ്റിക്സ് എന്ന് പറയാം. ആസ്പിരിനും പാരസെറ്റമോളും ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. അടുത്തത് അനാൽജസിക്സ് ആണ്, വേദന സംഹാരിയാണ്. അനാൽജസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന സംഹാരികളാണ്. ആസ്പിരിൻ, മോർഫിൻ അങ്ങനെയുള്ളതെല്ലാം തന്നെ അനാൽജസിക്സ് ആണ് വരുന്നത്. ഇതിൽ ആസ്പിരിൻ അത്ഭുത മരുന്ന് എന്നാണ്, വണ്ടർ മെഡിസിൻ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ ആസ്പിരിൻ എന്ന് പറയുന്നത്. അനസ്തെറ്റിക്സ്, മയക്കമുണ്ടാക്കാൻ ഉപയോഗിക്കുന്നവയാണ്. ക്ലോറോഫോം, മോർഫിൻ അങ്ങനെയുള്ളതെല്ലാം മയക്കമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള മരുന്നുകളെ അനസ്തെറ്റിക് വിഭാഗത്തിൽ പെടുത്തുന്നു. അടുത്തത് ആന്റാസിഡ്സ് ആണ്, അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ. അതായത് നമ്മൾ മഗ്നീഷ്യം മുമ്പ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എടുക്കുന്ന സമയത്ത് ഓരോ എലമെന്റ്സും പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മഗ്നീഷ്യം. മഗ്നീഷ്യത്തിന്റെ കാർബണേറ്റ് ആന്റാസിഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ് മഗ്നീഷ്യം കാർബണേറ്റ്. ഒപ്പം തന്നെ ബേക്കിംഗ് സോഡ അഥവാ നമ്മുടെ സോഡിയം ബൈ കാർബണേറ്റ്. അവിടെ ശ്രദ്ധിക്കുക, അലക്കുകാരും അപ്പക്കാരും രണ്ടും രണ്ടാണ് കേട്ടോ. അപ്പക്കാരമാണ് ബേക്കിംഗ് സോഡ, അത് സോഡിയം ബൈ കാർബണേറ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ആന്റാസിഡായി ഉപയോഗിക്കുന്നത് ബേക്കിംഗ് സോഡയും മഗ്നീഷ്യം കാർബണേറ്റുമാണ് ആന്റാസിഡായിട്ട് ഉപയോഗിക്കുന്നത്.
ഇത് ചിത്രം കൊടുത്തിരിക്കുന്നതാണ് ആന്റിബയോട്ടിക്സ്. അനസ്തെറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കമുണ്ടാക്കാൻ, ആന്റിബയോട്ടിക്സ് പനി മാറാനായിട്ട്, എൻറ്റാസിഡ്സ് അസിഡിറ്റി മാറാനായിട്ട്, ആന്റിസെപ്റ്റിക്സ് തൊലിക്ക് പുറമേ ഉണ്ടാകുന്ന തരത്തിലുള്ള രോഗാണുക്കളെ ഇല്ലാതാക്കാനായിട്ട്, അനാൽജസിക്സ് ഈ പറഞ്ഞ പോലെ വേദന വലിയ കാര്യമായിട്ട് അറിയാതിരിക്കാനായിട്ടുള്ളതാണ് അനാൽജസിക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാത്ത ഒന്നുണ്ട് ഇതിൽ, ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്നത്. ഡിസിൻഫെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല, നമ്മുടെ തറ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഫിനോൾ ഓർത്താൽ മതി. ഫിനോയിൽ എന്ന നാടൻ രീതിയിൽ പറയുന്ന ഫിനോൾ അല്ലെങ്കിൽ ഡെറ്റോൾ, ഇതെല്ലാം തന്നെ വാസസ്ഥലങ്ങളിലെയും ഉപകരണങ്ങളെയും സൂക്ഷ്മജീവികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇവയെയാണ് ഡിസിൻഫെക്റ്റന്റ് എന്ന് വിളിക്കുന്നത്. മറ്റൊന്നുണ്ട് ട്രാൻക്വിലൈസർ എന്ന് പറയുന്നത്, അതായത് ആന്റി ഡിപ്രഷൻ ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കുന്നവയാണിവ. ഇക്വാനിൽ ഇതിനൊരു ഉദാഹരണമാണ്, ആ പേരൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ട്രാൻക്വിലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി ഡിപ്രഷൻ ഔഷധങ്ങളായി ഉപയോഗിക്കുന്നവയാണ് നമ്മൾ ട്രാൻക്വിലൈസേഴ്സ് എന്ന് പറയുന്നത്. ഇക്വാനിൽ അതിനൊരു ഉദാഹരണമാണ്. അടുത്തത് പഞ്ചസാരയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നിത്യജീവിതത്തിലെ രസതന്ത്രത്തിൽ. അപ്പോൾ പഞ്ചസാരയിലെ ഘടക മൂലകങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം നമുക്ക്. പ്രധാനമായും ആദ്യത്തേത് കാർബൺ ആണ്, അടുത്തത് ഹൈഡ്രജൻ ആണ്, അടുത്തത് ഓക്സിജൻ ആണ്. മൂന്നെണ്ണമാണുള്ളത്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഏറ്റവും ലഘുവായ പഞ്ചസാരയാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്, നമ്മുടെ C6H12O6. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പഞ്ചസാര എന്ന് പറയുന്നത്, ലഘുവായ പഞ്ചസാര എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. രക്തത്തിലെ പഞ്ചസാര ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഗ്ലൂക്കോസ് ആണ്. പഴങ്ങളിലെ പഞ്ചസാര ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്, അത് ഫ്രക്ടോസ് ആണ്. പഴങ്ങളിലെ പഞ്ചസാര ഫ്രക്ടോസ് ആണ് വരുന്നത്. തേനിലെ പഞ്ചസാരയും ഫ്രക്ടോസ് ആണ് വരുന്നത്. തേനിലെ പഞ്ചസാര ഫ്രക്ടോസ് ആണ് വരുന്നത്. അടുത്തത് സൂക്രോസ് ആണ്, അതായത് നമ്മൾ എന്നും ചായ ഒക്കെ വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ സ്വന്തം പഞ്ചസാര, അത് സൂക്രോസ് ആണ്. ടേബിൾ ഷുഗർ എന്നൊക്കെ അറിയപ്പെടുന്ന, കെയിൻ ഷുഗർ എന്നൊക്കെ അറിയപ്പെടുന്ന സൂക്രോസ് ആണത്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാരയാണ്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന പഞ്ചസാരയാണ്. കരിമ്പിലെ പഞ്ചസാരയാണ്. ബീറ്റ് ഷുഗർ എന്നറിയപ്പെടുന്ന പഞ്ചസാരയാണ്. സൂക്രോസിൽ അടങ്ങിയിരിക്കുന്ന മോണോസാക്രൈഡ്സ് ആണ് ഗ്ലൂക്കോസും ഫ്രക്ടോസും. സൂക്രോസ് എന്ന് പറയുന്നത് ഒരു മോണോസാക്രൈഡ്, ഡൈസാക്രൈഡ്, പോളിസാക്രൈഡ് അങ്ങനെയാണ് വരുന്നത് വിഭാഗങ്ങൾ. ഓക്കെ, സാക്രൈഡ്സിന്റെ മൂന്ന് വിഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ സൂക്രോസിൽ രണ്ട് മോണോസാക്രൈഡ്സിന്റെ മിശ്രിതമാണ് സൂക്രോസ് എന്ന് പറയുന്നത്. സൂക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിന്റെയും ഫ്രക്ടോസിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാര അത് സൂക്രോസ് ആണ്. ഫോട്ടോസിന്തസിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന പഞ്ചസാരയാണ്, കരിമ്പിലെ പഞ്ചസാരയാണ്. അതിനൊരു പേരുണ്ട്, അതെന്ത് പേരിൽ അറിയപ്പെടുന്നു, ബീറ്റ് ഷുഗർ എന്ന പേരിൽ അറിയപ്പെടുന്നു. സൂക്രോസിൽ അടങ്ങിയിരിക്കുന്ന മോണോസാക്രൈഡ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ആണ്. അടുത്തത് ലാക്ടോസ് ആണ്, പാലിലടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ്. ലാക്ടോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം പാലിലടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ്. ലാക്ടോസിൽ അടങ്ങിയിരിക്കുന്ന മോണോസാക്രൈഡ്സ് ഏതാണ്, ഗ്ലൂക്കോസും ഗാലക്ടോസുമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും രണ്ട് മോണോസാക്രൈഡ്സ് കൂടിയിട്ടാണ് ഇത് വരുന്നത്, ലാക്ടോസ് വരുന്നത്. സോ ആദ്യത്തെ മോണോസാക്രൈഡ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്, അടുത്തത് ഗാലക്ടോസ് ആണ്. അങ്ങനെ രണ്ട് മോണോസാക്രൈഡ്സ് കൂടി ചേർന്നിട്ടാണ് ലാക്ടോസ് രൂപം കൊള്ളുന്നത്. ഓക്കെ, മുന്നോട്ട് പോവുകയാണ്. അടുത്തത് മാൾട്ടോസ് ആണ്. ബാർലിയിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ് എന്നൊരു മുൻവർഷ ചോദ്യം കണ്ടിരുന്നു, അത് മാൾട്ടോസ് ആണ്. ബാർലിയിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര മാൾട്ടോസ് ആണ്. അന്നജത്തിലെ പഞ്ചസാര മാൾട്ടോസ് ആണ്. മാൾട്ടോസിൽ അടങ്ങിയിരിക്കുന്നത് രണ്ട് ഗ്ലൂക്കോസ് തന്മാത്രകളാണ് മാൾട്ടോസിൽ അടങ്ങിയിരിക്കുന്നത്. രണ്ട് ഗ്ലൂക്കോസ് തന്മാത്രകളാണ് മാൾട്ടോസിൽ അടങ്ങിയിരിക്കുന്നത്. പിന്നെ പ്രിസർവേറ്റീവ്സിനെ കുറിച്ചാണ് കൂടുതലും ചോദ്യങ്ങൾ കണ്ടിരിക്കുന്നത്. ഭക്ഷണം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഉപ്പ്, നമ്മൾ പാഠപുസ്തകത്തിൽ കുറെ എണ്ണം പഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ നോക്കേണ്ടതാണ് ഉപ്പ്, വിനാഗിരി, സോഡിയം കാർബണേറ്റ്, പഞ്ചസാര ലൈനി, ഇതെല്ലാം തന്നെ നമുക്ക് എന്തെന്നായിട്ട് ഉപയോഗിക്കാം, പ്രിസർവേറ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എണ്ണകളിലും കൊഴുപ്പുകളിലും അടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡ്സ് ആണ് ഏതെല്ലാം, ഒലീക് ആസിഡും പാമിറ്റിക് ആസിഡും, രണ്ടെണ്ണം. ഒലീക് ആസിഡും പാമിറ്റിക് ആസിഡും എണ്ണയിലും കൊഴുപ്പിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡ്സ് ആണ്. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മണം, രുചി ഇതൊക്കെ കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യലി ഫ്ലേവർ ചേർക്കാനായിട്ട് ആഡ് ചെയ്യുന്നതാണ് MSG, മോണോ സോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്നെല്ലാം അറിയപ്പെടുന്ന അജിനോമോട്ടോ. മോണോ സോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്നെല്ലാം അറിയപ്പെടുന്ന അജിനോമോട്ടോ ആണ് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു എന്ന് പറയുന്നത്. ഓക്കെ, അജിനോമോട്ടോയുടെ രാസനാമം കൊടുത്തിട്ടുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കുറച്ച് രാസവസ്തുക്കളെ കുറിച്ച് മുന്നേ ചോദിച്ചിട്ടുണ്ടായി, അപ്പൊ അതൊന്ന് നോക്കാം നമുക്ക്. ടാട്രാസിൻ അല്ലെങ്കിൽ സൺസെറ്റ് യെല്ലോ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നിറം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, യെല്ലോ കളറാണ് ലഭിക്കുന്നത്. എറിത്രോസിൻ, എറിത്രോ എന്ന് പറയുമ്പോൾ റെഡ് ആണെന്ന് ഓർമ്മ വരണം കേട്ടോ. എറിത്രോസിൻ, കാർമോസിൻ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ റെഡിഷ് ടിഞ്ച് ആണ് നമുക്ക് കിട്ടുന്നത്. ഇൻഡിഗോ കാർമൈൻ, ബ്രില്യൻറ് ബ്ലൂ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നീല നിറമാണ് കിട്ടുന്നത്. ഫാസ്റ്റ് ഗ്രീൻ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രീൻ കളർ തന്നെ പച്ച നിറമാണ് ലഭിക്കുന്നത്.
ഭക്ഷണപദാർത്ഥങ്ങൾക്ക് നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളെ കുറിച്ച് പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഉൾപ്പെടെയാണ് നമ്മൾ പഠിക്കുന്നത്. ടാർട്രാസിനും സൺസെറ്റ് യെല്ലോ ഒക്കെ ആഡ് ചെയ്യുന്നത് യെല്ലോ കളർ കിട്ടാനാണ്. എറിത്രോസിനും കാർമോസിനും ഒക്കെ ആഡ് ചെയ്യുന്നത് ഒരു റെഡിഷ് കളർ കിട്ടാനാണ്. ഇൻഡിഗോ കാർമൈനും ബ്രില്യൻ ബ്ലൂ ഒക്കെ ആഡ് ചെയ്യുന്നത് നീല നിറം കിട്ടാനാണ്. പാസ് ഗ്രീൻ ആഡ് ചെയ്യുന്നത് ഗ്രീനിഷ് ടിഞ്ച് വരാനാണ്. ഭക്ഷ്യവസ്തുക്കളിലെ ഗുണനിലവാരം പരിശോധിക്കുന്ന ഏജൻസി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് വരുന്നത്. ധാന്യങ്ങൾ പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ ഭാഗികമായി സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന മുദ്രയാണ് അഗ്മാർക്ക് മുദ്ര എന്ന് പറയുന്നത്. ധാന്യങ്ങൾ പഴങ്ങൾ അങ്ങനെയുള്ളതിൻ്റെ എല്ലാം ഒപ്പം തന്നെ ഭാഗികമായി സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കളുടെ ഇവയുടെ എല്ലാം തന്നെ ക്വാളിറ്റി ഉറപ്പ് അഷുറൻസ് അതിനു വേണ്ടിയിട്ട് ഉള്ള മുദ്രയാണ് അഗ്മാർക്ക് മുദ്ര എന്ന് പറയുന്നത്. ഇനി ഭക്ഷ്യവസ്തുക്കളും അതിൽ ചേർക്കുന്ന മായവും ആ മായം മൂലം ഉണ്ടാകാൻ ഇടയുള്ള രോഗം അല്ലെങ്കിൽ പ്രശ്നം എന്താണ് എന്നും പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കുരുമുളക്, കുരുമുളകിൽ സാധാരണ ഉണങ്ങിയ പപ്പായ കുരുവും മിനറൽ ഓയിൽ കോട്ടിങ്ങും ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഉദരത്തിന് അസ്വസ്ഥത അല്ലെങ്കിൽ കരൾ സംബന്ധമായ രോഗത്തിന് കാരണമാകുന്നു. പരിപ്പിൽ ആഡ് ചെയ്യുന്ന മായം എന്ന് പറയുന്നത് പ്രധാനമായും കേസരി പരിപ്പാണ്. ഇത് നാഡി സ്തംഭനത്തിന് വഴിവെക്കുന്നു. പാലിൽ ആഡ് ചെയ്യുന്നത് ജലവും സ്റ്റാർച്ചും അന്നജവുമാണ്. അത് പ്രത്യേകിച്ച് വേറെ പ്രശ്നമില്ല, ഗുണനിലവാരം കുറയ്ക്കുകയാണ്. അത് മാത്രമാണ് പ്രധാനമായും ആഡ് ചെയ്യുന്നത് എങ്കിൽ അത് ഗുണനിലവാരം കുറയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മുളകുപൊടിയിൽ പ്രധാനമായും ആഡ് ചെയ്യുന്ന മായം ഇഷ്ടിക പൊടിയാണ്. അത് ഉദര കരൾ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകുന്നു. പഞ്ചസാരയിൽ ചോക്ക് പൗഡറും റവയും നേർത്ത മണലുമാണ് ആഡ് ചെയ്യുന്നത്. അതും ഉദര കരൾ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകുന്നു. തേയിലയിൽ കൃത്രിമ ചായമാണ് ആഡ് ചെയ്യുന്നത്. അതും ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഇപ്പൊ കേട്ടപ്പോൾ തന്നെ തൃപ്തിയായില്ലേ? കഴിക്കാൻ വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ കുടിക്കാൻ വിചാരിച്ചിരുന്ന ചായ പോലും കുറച്ച് നേരത്തേക്ക് നമ്മളൊന്ന് വേണോ എന്നൊന്ന് ആലോചിക്കും. നിങ്ങൾ ഇപ്പോഴല്ല, ശരിക്കും ടെക്സ്റ്റ് ആ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ആലോചിക്കും കേട്ടോ. ഒരു ചാപ്റ്റർ പറയുന്നുണ്ട് ടെക്സ്റ്റിൽ, സെവൻത് സ്റ്റാൻഡേർഡിലും എയ്ത്ത് സ്റ്റാൻഡേർഡിലും. ഓക്കെ, അപ്പൊ മുന്നോട്ട് പോകാം നമുക്ക്. അടുത്തത് ഗ്ലാസിനെ കുറിച്ചാണ് പറയുന്നത്. ഗ്ലാസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവാണ് സിലിക്ക. സിലിക്ക സിലിക്ക എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒന്നുമില്ല, എന്താണ്, മണൽ അല്ലെങ്കിൽ മണ്ണിന്റെ ആ ഒരു തരികളിലെ ആ ചെറിയ തരികളെയാണ് പറയുന്നത്, പാർട്ടിക്കിൾസിനെയാണ് പറയുന്നത് കേട്ടോ. സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഗ്ലാസ് ആണ്. എന്താണ് സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നറിയപ്പെടുന്നത്? ഗ്ലാസ് ആണ്. ജലത്തിൽ ലയിക്കുന്ന ഗ്ലാസ് ആണ് ഇത്, വാട്ടർ ഗ്ലാസ് എന്ന് പറയുന്നത്. ജലത്തിൽ ലയിക്കുന്ന ഗ്ലാസ് ആണ് വാട്ടർ ഗ്ലാസ് എന്നറിയപ്പെടുന്നത്. ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് പ്രധാനമായും സോഡിയം കാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ്, സിലിക്ക തുടങ്ങിയവ. ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് സോഡിയം കാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ്, സിലിക്ക തുടങ്ങിയവ. പൊട്ടാസ്യം, കാൽഷ്യം എന്നിവയുടെ സിലിക്കേറ്റുകളാണ് ഹാർഡ് ഗ്ലാസ് എന്നറിയപ്പെടുന്നത്. സോഡിയം, കാൽഷ്യം എന്നിവയുടെ സിലിക്കേറ്റ്സ് ആണ് സോഫ്റ്റ് ഗ്ലാസ് എന്നറിയപ്പെടുന്നത്. അൾട്രാവയലറ്റ് കിരണങ്ങളെ തടയുന്ന ഗ്ലാസ് ആണ് ക്രൂക്സ് ഗ്ലാസ്. യു വി റേസിനെ തടയുന്ന ഗ്ലാസ് ആണ് ക്രൂക്സ് ഗ്ലാസ് എന്ന് പറയുന്നത്. അൾട്രാവയലറ്റ് കിരണങ്ങളെ തടയുന്ന ഗ്ലാസ് ആണ് ക്രൂക്സ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഫാക്ടറി ഉപകരണങ്ങൾ, അടുക്കള ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് സോഫ്റ്റ് ഗ്ലാസ് ആണ്. ജനൽ, വെന്റിലേഷൻ എന്നിവയിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് നമ്മുടെ സോഡാ ഗ്ലാസ് ആണ്. തെർമോമീറ്റർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് പൈറക്സ് ഗ്ലാസ് ആണ്. പൈറക്സ് ഗ്ലാസ് ആണ്. ഗ്ലാസിനെ ലയിപ്പിക്കുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോ ഫ്ലൂറിക് ആസിഡ് ആണ്. ഫ്ലൂറിക്, ഫ്ലൂറിൻ അറിയാലോ, അപ്പൊ ഹൈഡ്രോ ഫ്ലൂറിക് ആസിഡ് ആണ് ഗ്ലാസിനെ ലയിപ്പിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത്. പ്രിസങ്ങൾ, ലെൻസുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫ്ലിന്റ് ഗ്ലാസ് ആണ്. ഹെൽമെറ്റുകളുടെ നിർമ്മാണത്തിനും ബോട്ടുകളുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് ഫൈബർ ഗ്ലാസ് എന്ന് പറയുന്നത്. ഹെൽമെറ്റ്സ് ആൻഡ് ബോട്ട്സ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫൈബർ ഗ്ലാസ് ആണ്. വളരെ നേർത്ത സുഷിരങ്ങളിലൂടെ ഗ്ലാസ് കടത്തിവിട്ട് നാരുകളാക്കി മാറ്റിയാണ് എന്ത് നിർമ്മിക്കുന്നത്? ഫൈബർ ഗ്ലാസ് നിർമ്മിക്കുന്നത്. വാഹനങ്ങളുടെ ഷീൽഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് സേഫ്റ്റി ഗ്ലാസ് ആണ്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും കൊളീഷൻ നടക്കുമ്പോൾ, കൂട്ടിയിടി നടക്കുമ്പോൾ ഇങ്ങനെ ചില്ല് കുത്തി കണ്ണിലൊന്നും കുത്തി കയറാതിരിക്കാനായിട്ട് പൊടി പൊടിഞ്ഞായി പൊടി പൊടിയായി ഇങ്ങനെ തരിതരി പോലെ താഴ്ത്തി വീഴും ഇല്ലേ, ആ ഗ്ലാസ്, അത് സേഫ്റ്റി ഗ്ലാസ് ആണ്. റോഡിലൊക്കെ ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന കാണാം. ഓക്കെ, ഇനി ഉയർന്ന താപനിലയിൽ ഉപയോഗിക്കുന്ന ലബോറട്ടറി ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് ബോറോ സിലിക്കേറ്റ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഉയർന്ന താപനിലയിൽ ഉപയോഗിക്കുന്ന ലാബ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് ബോറോ സിലിക്കേറ്റ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഗ്ലാസുകൾക്ക് നിറം നൽകുന്ന രാസപദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ഫെറസ് സോൾട്ട് ആഡ് ചെയ്യുന്നത് പച്ച നിറം ലഭിക്കാനാണ്. ഓക്കെ, ഫെറസ് സോൾട്ട് ആഡ് ചെയ്യുന്നത് പച്ച നിറം ലഭിക്കാനാണ്. ഫെറിക് സോൾട്ട് ആഡ് ചെയ്യുന്നത് മഞ്ഞ നിറം ലഭിക്കാനാണ്. കൊബാൾട്ട് ആഡ് ചെയ്യുന്നത് നീല നിറം ലഭിക്കാനാണ്. മാംഗനീസ് ഡയോക്സൈഡ് ആഡ് ചെയ്യുന്നത് പേർപ്പിൾ കളർ ലഭിക്കാനാണ്. നിക്കൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് റെഡ് കളർ, റെഡിഷ് ടിഞ്ച് ആണ് ലഭിക്കുന്നത്. കാഡ്മിയം സൾഫൈഡും യുറേനിയം ഓക്സൈഡും ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യെല്ലോ കളറാണ് കിട്ടുക. കാഡ്മിയം സൾഫൈഡും യുറേനിയം ഓക്സൈഡും ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യെല്ലോ കളറാണ് ലഭിക്കുന്നത്. സോ
ഏറ്റവും ബേസിക് ആയിട്ട് നിത്യജീവിതത്തിൽ രസതന്ത്രത്തിൽ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും മുൻവർഷ ചോദ്യങ്ങളും ഒരുമിച്ച് തന്നെ നമ്മൾ തന്നിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് വിശദമായി ആവർത്തിച്ച് തന്നെ കാണാൻ ശ്രമിക്കുക, നല്ലപോലെ പഠിക്കുക. എക്സ്ട്രാ നോട്ട്സ് ആൻഡ് ഇതിൻ്റെതായ ടെസ്റ്റുകളും നമ്മൾ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ടെസ്റ്റ് തീർച്ചയായും ചെയ്ത് നോക്കണം. ഈ ഒരു ടെസ്റ്റും നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. എല്ലാ ക്ലാസ്സുകളും അതിനോടനുബന്ധിച്ച് ടെസ്റ്റുകളും ചെയ്യുക, ഒപ്പം തന്നെ നമ്മുടെ ടെലഗ്രാമിലും ജോയിൻ ചെയ്യുക. ഈ ചാനൽ ഇഷ്ടമായാൽ തീർച്ചയായും ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു.